Namaskaram, I am Dr. Reema Padmakumar, Beauty Consultant, Reem Herbal Beauty Solutions, Peta, Trivandrum. പിന്നെ പലരും ആവശ്യപ്പെടുന്ന ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ സൺടാനാണ്. നമ്മുടെ സൂര്യരശ്മികളുടെ ആഘാതമേറ്റ് സ്കിൻ വളരെയധികം ഡാമേജ് ആയതുകൊണ്ട് പലർക്കും മുഖത്തും കൈകളിലും ഇല്ല. ടൂ വീലർ ഓടിക്കുന്നവർക്കാണ് കൂടുതലും പ്രശ്നം ഉണ്ടാകുന്നത്. ഇപ്പോൾ മാസ്ക് ധരിക്കുന്നതുകൊണ്ട് കുറച്ച് ഭാഗം ഒന്ന് കുറച്ച് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. ഹെൽമെറ്റ് ധരിക്കുന്നതുകൊണ്ട് ചെറിയൊരു പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട്. എന്നാൽ പോലും നന്നായിട്ട് ടാൻ വരുന്ന വളരെയധികം സെൻസിറ്റീവ് സ്കിന്നുണ്ട്. അങ്ങനെ പലരും എന്നോട് ആവശ്യപ്പെട്ടു വീട്ടിൽ ഉള്ള സാധനങ്ങൾ വെച്ച് വീട്ടിൽ വെച്ച് എന്തെങ്കിലും ചെയ്യാനുള്ള പാക്ക് എന്തെങ്കിലും ഉണ്ടാവുമോ എന്ന് ചോദിച്ചുകൊണ്ട് ഞാനിപ്പോൾ പറയുവാണ്. നമുക്ക് വീട്ടിൽ കിട്ടുന്നത് തന്നെ കോഫി പൗഡർ, അതിങ്ങനെ സാധാരണ ഉള്ള കോഫി പൗഡർ മതി. വലിയ കൂടിയ നെസ്കഫെ പോലുള്ള കൂടിയതൊന്നും വേണ്ട. സാധാരണ തരിയുള്ള ടൈപ്പ് കാപ്പിപ്പൊടി, പൊടിച്ചുണ്ടാക്കുന്ന കാപ്പിപ്പൊടി, അതൊരു ഒന്നോ രണ്ടോ ടീസ്പൂൺ എടുക്കുക. പിന്നെ അരിപ്പൊടി, അരിപ്പൊടി നമ്മൾ പുട്ടിന് എടുക്കുന്ന അരിപ്പൊടി എടുക്കുക, പുട്ടിനുണ്ടാക്കുന്ന അത്ര അരിപ്പൊടി. പിന്നെ അത് കഴിഞ്ഞ് തൈര്, തൈര് നല്ല കട്ടി തൈര് എടുക്കുക. അത് കൊഴുപ്പ് മാറ്റിയ തൈരാണ് കൂടുതൽ നല്ലത്, മുഖത്തിടാനായിട്ട് നല്ലത്. അപ്പം ഇത് മൂന്നും കൂടെ ഒരു തിക്ക് പേസ്റ്റ് ആക്കുക. അപ്പം നമുക്കിവിടെ തിക്ക് പേസ്റ്റ് ആക്കാം. കോഫി പൗഡർ ഇടുക, അത് കഴിഞ്ഞ് ഇത് അരിപ്പൊടി, അരിപ്പൊടി ഇടുക, ആവശ്യത്തിനുള്ള തൈര്. ഇതിനൊന്നും അളവ്, തൈരിന് അളവ് ഇങ്ങനെ പ്രത്യേകിച്ച് പറയുന്നില്ല. ഈ തിക്ക് പേസ്റ്റ് ആവാൻ വേണ്ട അത്രയും അളവ് തൈര് നമ്മൾ ചേർക്കുക. ഇത് മൂന്നും കൂടെ ചേർത്ത മിശ്രിതം. നല്ല ഓയിലി ആയിട്ടുള്ളവരാണെങ്കിൽ ഈ തൈര് വളരെയധികം സൂക്ഷിക്കുക. പാൽപ്പാടം മാറ്റിയ ഉണ്ടാക്കിയ തൈരായിരിക്കണം, അതല്ലെങ്കിൽ കൊഴുപ്പ് കുറഞ്ഞ തൈര് തന്നെ യൂസ് ചെയ്യണം. ലോ ഫാറ്റ് തൈര് തന്നെ യൂസ് ചെയ്യണം. അത് അല്ലെങ്കിൽ ഓയിലി സ്കിൻകാർക്ക് ചിലപ്പോൾ പിമ്പിൾസ് വരാൻ സാധ്യതയുണ്ട്. പിന്നീട് ഓയിലി സ്കിൻകാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു നാലോ അഞ്ചോ ഡ്രോപ്പ് നാരങ്ങ നീരും കൂടെ ഇതിൽ മിക്സ് ചെയ്യണം. എന്നിട്ട് നാരങ്ങ നീര് മിക്സ് ചെയ്ത് നന്നായിട്ട് കുഴച്ച് നല്ല തിക്ക് പേസ്റ്റ് ആക്കുക. നല്ല തിക്ക് പേസ്റ്റ് ആക്കിയ ശേഷം നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക. എന്നിട്ട് നല്ലൊരു വെറ്റ് ടിഷ്യൂ വെച്ച് മുഖം നന്നായിട്ട്, നല്ലൊരു ഒരു മൈൽഡ് സോപ്പോ ഫേസ് വാഷോ വെച്ച് മുഖം നന്നായിട്ട് കഴുകി ടിഷ്യൂ വെച്ച് തുടച്ച് മാറ്റിയ ശേഷം ഇത് നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്ത് അത് ഒരു ബ്രഷ് വെച്ചോ, ബ്രഷ് ഇല്ലെങ്കിൽ ഇപ്പോൾ വീട്ടിൽ ചിലപ്പോൾ ബ്രഷ് ഉണ്ടാവില്ല, പാക്ക് അപ്ലൈ ചെയ്യാനുള്ള ബ്രഷ് ഉണ്ടാവില്ല. അപ്പോൾ ഒരു കൈ കൊണ്ടായാലും മതി, ഇങ്ങനെ നന്നായിട്ട് അപ്ലൈ ചെയ്യുക. ഇങ്ങനെ ഔട്ടറിലേക്ക് വേണം അപ്ലൈ ചെയ്യാൻ. അപ്ലൈ ചെയ്ത് വെച്ച് ഒരു 20 മിനിറ്റ്സ് കഴിഞ്ഞ് ഒരു ചെറിയ രീതിയിലൊന്ന് വെറ്റാക്കി വെള്ളം തൊട്ടൊന്ന് റബ്ബ് ചെയ്ത് കഴുകിക്കളഞ്ഞാൽ മതി. അങ്ങനെ ഇപ്പം ഒരു ദിവസം ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത അങ്ങനെ ഗ്യാപ്പ് വേണമെന്നില്ല, നെക്സ്റ്റ് ഡേ വേണമെങ്കിൽ ചെയ്യാം. ഇപ്പം നല്ല രീതിയിലൊരു ടാൻ ഉള്ള ആളാണെങ്കിൽ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു 3-4-5 ദിവസം ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ആ ടാൻ കുറയുന്നതായിട്ട് കാണാൻ പറ്റും. അങ്ങനെ നിങ്ങളും ഒന്ന് പരീക്ഷിച്ച് നോക്കും. നല്ല രീതിയിൽ ടാൻ മാറാനുള്ള ഒരു നല്ലൊരു പാക്കാണ്. ഓയിലി സ്കിൻകാർക്ക് നാരങ്ങ നീരും കൂടെ ചേർക്കുന്നത് നന്നായിരിക്കും. ഓക്കെ, താങ്ക് യു.